അപ്പോൾ ടി കെ ടു വേൾഡ് ടി വിയിലേക്ക് എല്ലാവരും സ്വാഗതം കേട്ടോ. നമ്മൾ കർണാടകയിലെ ബിജാപൂരയിലുള്ള യാത്രയിൽ ഇന്ന് ആദ്യം മാലിക് മൈദാൻ, പിന്നെ ഒരു 14th നൂറ്റാണ്ടിലുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുളത്തിലേക്ക്, വാച്ച് ടവർ എന്നറിയപ്പെടുന്ന ഒരു ബിൽഡിംഗ്, ഈ മൂന്നാണ് കാണാൻ പോകുന്നത്. ഈ മാലിക് മൈദാനിൽ കാണാനുള്ളത് പ്രത്യേകിച്ച് ഒരു കോട്ടയും അതുപോലെ തന്നെ അതിലിരിക്കുന്ന ഒരു പീരങ്കിയാണ് ഇതിൽ മെയിനായിട്ട് കാണാനുള്ളത്. ആയിരത്തി 1549 ഒരു തുർക്കിഷ് എഞ്ചിനീയറാണ് ഈ പീരങ്കി ഉണ്ടാക്കിയിട്ടുള്ളത്. മുഹമ്മദ് ബിൻ ഹുസൈൻ റൂമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആളെ ബുർഹാൻ നിസാം ഷാ എന്ന ചക്രവർത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം പണി കഴിപ്പിച്ചു കൊടുത്തത്. പിന്നീട് അത് പല ആളുകൾക്കും കൈമാറി. അവസാനം നമ്മുടെ അടിച്ചുമാറ്റ ടീമുണ്ടല്ലോ, ബ്രിട്ടീഷുകാർ വാർ ട്രോഫി ആയിട്ട് കണക്കാക്കി അവരുടെ മ്യൂസിയത്തിലേക്ക് ഇത് കടത്തി കൊണ്ടുവന്ന് നോക്കി. പക്ഷേ ഇതിൻ്റെ 55 ടൺ വെയിറ്റ് കാരണം ഇവർ സാധനം ഇറക്കിയൊക്കെ വെച്ചു, കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഈ സാധനമൊക്കെ ബ്രിട്ടനിലെ എല്ലാം മ്യൂസിയത്തിൽ പോയി കണ്ടതെന്ന് തന്നെ. ഈ കാണുന്ന സ്ഥലത്താണ് ആദ്യം ഈ പീരങ്കി ഉണ്ടായിരുന്നത്. ആ സെൻട്രലിൽ കാണുന്ന ഹോളിൽ അതിൽ ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ ആക്കാവുന്ന രീതിയിലാണ് സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാണ്ട് ഈ പീരങ്കി കത്തിച്ചിട്ടാണ് വെടിവെക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഈ കത്തിക്കുന്ന ആൾക്ക് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗട്ടർമാതിരി വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആ സൗണ്ട് അവർക്ക് അത്ര എഫക്റ്റ് ആവില്ല. അതുപോലെ തന്നെ പീരങ്കിയുടെ ഫോഴ്സ് ബാക്കിലേക്ക് വന്നിട്ട് തെറിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബാക്കിൽ കർവായിട്ട് നല്ല കട്ടിയിൽ കരിങ്കല്ലുകൊണ്ട് സപ്പോർട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ശത്രുക്കൾ അടിയിൽ നിന്ന് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ തോക്കൊണ്ട് വിട്ടു കഴിഞ്ഞാലുള്ള ഗ്യാപ്പോളാണ് ഇതൊക്കെ. ഇനി നമുക്ക് ആ കുളത്തിലേക്ക് പോവാം. ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14th നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കുളമാണ് കേട്ടത്. ഇതിലെ പ്രത്യേകത എന്തൊരു കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നത്തെ കാലത്ത് വെള്ളം ബിജാപൂരയിൽ തീരെ കിട്ടാണ്ടായിരുന്നില്ലാത്ത, അങ്ങനെയാണ് അവിടുത്തെ രാജാക്കന്മാർ ഇങ്ങനെ ഒരു കുളം ഉണ്ടാക്കിയത്. ഈ കുളത്തിന് 40 കിലോമീറ്റർ അപ്പുറത്തുള്ള കൃഷ്ണ നദിയായിട്ടുള്ള അണ്ടർഗ്രൗണ്ട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നു. 40 കിലോമീറ്റർ അപ്പുറത്തിട്ടാ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ബിജാപൂരയിലുള്ള നമ്മുടെ വാച്ച് ടവറിലേക്ക് പോവാം. വാച്ച് ടവർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനികർക്ക് നിരീക്ഷിക്കാനുള്ള ഒരു ടവർ, അതാണ് സംഭവം. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, ഉപ്ലി ബുർജ്, അതുപോലെ തന്നെ ഹൈദർ ബുറൂജ് എന്നുള്ള പേരും കൂടി ഉണ്ട് ഇതിന്. ഇതെന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചക്രവർത്തി അദിൽ ഷായുടെ കാലത്തെ കമാൻഡറായിരുന്ന ഹൈദറാണ് ഈ ടവർ ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലും അങ്ങനെ അറിയപ്പെടുന്നുണ്ടെന്ന് മാത്രം. സംഭവം ഈ ബിൽഡിങ്ങിൻ്റെ ആ ഷേപ്പും ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു സ്പൈറൽ ആകൃതിയിലുള്ള സ്റ്റെപ്പും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ മുകളിൽ 2 പീരങ്കികളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചിത്രവിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത പെട വീഡിയോ ആയിട്ട് വരുന്നത് വരെ തൽക്കാലം വിട വാങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിലയേറിയതാണ്. നിങ്ങളുടെ ഏത് രീതിയിലുള്ള പ്രതികരണം ആണെങ്കിലും എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ തൽക്കാലം വിട വാങ്ങുന്നു. പോകാം, നമുക്കൊരുമിച്ച് നിങ്ങളുടെ സ്വന്തം ഡിക്കറ്റ്.